നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. തിയേറ്ററിൽ റിലീസ് ചെയ്ത മലയാള സിനിമ പത്താം വളവ്, സിനിമയുടെ കഥ ഒരുക്കിയിരിക്കുന്നത് അഭിലാഷ് പിള്ളൈ, സംവിധാനം എം പത്മകുമാർ, സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത് പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ആദ്യം മുതൽ അവസാനം വരെ സ്ക്രീനിൽ നിന്ന് കണ്ണു വെട്ടിക്കാതെ കണ്ടിരിക്കാം. ഒട്ടും ലാഗില്ലാതെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് പ്രേക്ഷകന് വേണ്ടതെല്ലാം ചേർത്തൊരുക്കിയ സിനിമ. അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയായാണ്, ഒരു നല്ല സിനിമാ അനുഭവമായാണ് എനിക്ക് പത്താം വളവ് അനുഭവപ്പെട്ടത്. ഒരു പോലീസ് ഓഫീസറിൻ്റെ കഥയിൽ നിന്നും അയാളുടെ ജീവിതത്തിൽ നിന്നും തുടക്കം, പിന്നീട് ജാമ്യത്തിലിറങ്ങിയ, ജാമ്യം കിട്ടി സ്റ്റേഷനിൽ ഹാജരാകാത്ത കുറ്റവാളിയെ തേടി അയാളെ കയ്യോടെ പിടികൂടാൻ വേണ്ടി പോലീസ് ഓഫീസറും മറ്റു ഓഫീസറും കൂടി പോകുകയും ശേഷമുണ്ടാകുന്ന കഥയും കാഴ്ചയും, എന്തുകൊണ്ടാണ് ആ കുറ്റവാളി ജാമ്യം കിട്ടിയിട്ടും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്തതെന്നുമുള്ള സംശയങ്ങൾക്ക് ഉത്തരങ്ങളുമാണ് പത്താം വളവ് എന്ന സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സിനിമയിൽ എടുത്തു പറയാനുള്ളത് അഭിനയങ്ങളാണ്. എല്ലാവരും അവരവരുടെ റോളുകൾ ഗംഭീരമാക്കി എന്ന് മാത്രമല്ല, അഭിനയിക്കാതെ ജീവിച്ച് കാട്ടി തന്നു. അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന കഥാപാത്രങ്ങളായി മാറിയപ്പോൾ കൂടുതൽ കണക്ഷൻ നമ്മൾക്ക് സിനിമയുമായി ഉണ്ടാക്കാൻ സാധിച്ചു. അതിൽ സുരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അഭിനയങ്ങൾ എടുത്തു പറയാം. എന്താ അഭിനയം! ഒരു മോശവും പറയാതെ ആ അഭിനയങ്ങൾ തന്നെ കണ്ടിരുന്നു പോകും. പിന്നെ ആക്ഷൻസാണ്. മാഫിയ ശശിയുടെ കൊറിയോഗ്രാഫി എന്തായാലും നന്നായി, ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിരുന്നു. അത് എടുത്തതും ക്യാമറ വെച്ച ഏങ്കിളും ആക്ഷൻ രംഗങ്ങളെ ഇഷ്ടപ്പെടാൻ കൂടുതൽ കാരണങ്ങളായി. ബാക്ക്ഗ്രൗണ്ട് അതുപോലെ മ്യൂസിക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയോടൊപ്പം തന്നെ ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും. മ്യൂസിക് എവിടെയൊക്കെ കൊടുക്കണം, എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന നല്ല ധാരണ ഉണ്ടായതുകൊണ്ട് കൃത്യമായി പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു നല്ല കഥയും തിരക്കഥയും സംവിധാനവും അതിൻ്റെ മികവ് സിനിമയിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് ചെറു ത്രില്ലോടെ കണ്ടിരിക്കാനും ആ കഥ അതിൻ്റെ ആശയം തോരാതെ അവതരിപ്പിക്കാനും അവരുടെ പ്രശ്നം നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമായി മാറാനുമൊക്കെ കഴിഞ്ഞത്. അവസാനത്തോടടുക്കുമ്പോൾ ചിലപ്പോൾ ആ വിഷമങ്ങൾ കണ്ട് കണ്ണു നിറഞ്ഞേക്കാം. എന്തായാലും കൊടുക്കുന്ന പൈസക്ക് ഒരു നല്ല സിനിമ കാണാം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനിയും നല്ല സിനിമകളുമായി അണിയറക്കാർ വരട്ടെ എന്ന് ആശംസിക്കുന്നു. സുരാജിനും ഇന്ദ്രജിത്തിനും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ. സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചുവടെ ചേർക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തുറന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.